എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു ചെറിയ ഒരു വീഡിയോ ആണ്, ഒരു ചെറിയ കാര്യം. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം മുടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. നമ്മൾ ഈ പെപ്പർമിൻ്റ് ഓയിൽ ഇട്ടുള്ള എണ്ണ ഉണ്ടാക്കുമ്പോൾ അതൊരു മരുന്ന് പോലെയാണ്. അത് നമ്മൾ ഈ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ചേർത്ത് തലയിൽ തേക്കുന്നത് പോലെ അല്ല. ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും ചേർത്ത് തലയിൽ തേക്കുമ്പോൾ ആ എണ്ണ ധാരാളമായിട്ട് കയ്യിലെത്ത് തലയിലും തലയോട്ടിയിലും മുടിയിലും എല്ലാം നല്ലതായിട്ട് പുരട്ടണം. അപ്പോൾ ആ മുടിയെല്ലാം നല്ലതുപോലെ മോയ്സ്ചറൈസ്ഡ് ആവും. മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ആ ഓരോ മുടിയുടെ സ്ട്രാൻഡും ഓരോ എഴയും അല്പം കട്ടി കൂടി വരും. അതുകൊണ്ട് ഒരു മാസത്തിനകം നല്ല കുറേ കൂടെ തിക്കറായിട്ടുള്ള അപ്പിയറൻസ് വരും. കുറച്ചുകൂടെ ഘനമുള്ള മുടി പോലെയുള്ള അപ്പിയറൻസ് വരും. മുടി വളരുകയും ചെയ്യും. നമുക്കറിയാം പണ്ട് തൊട്ടേ പുരികം വളരാനും കണ്ണിൻ്റെ എന്താ ഇമകൾ വളരാനും ഒക്കെ ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. കൺമഷി ഉണ്ടാക്കുന്നത് ആവണക്കെണ്ണ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതങ്ങനെ തേച്ച് നമ്മൾ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ്, ചെറിയ ചൂടുള്ള ആവണക്കെണ്ണയും വെളിച്ചെണ്ണയുള്ള മിശ്രിതമാണ് തേക്കുന്നത്. എന്നിട്ട് ഹോട്ട് ടവൽ വെച്ചിട്ട് അത് തല ഒന്ന് ആവി കയറ്റി അങ്ങനെ ഇത് മുടിക്കകത്തും തലയോട്ടിയിലും ഒക്കെ അബ്സോർബ് ചെയ്യുന്ന പോലെ ആക്കിയിട്ടാണ് നമ്മൾ ആവണക്കെണ്ണ വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ എണ്ണ ആണെങ്കിൽ ഇതൊരു മരുന്ന് പോലെയാണ്. അപ്പോൾ നമ്മളിത് തലയിൽ കുളിർക്കെ ഒന്നും തേക്കരുത്. തേച്ചാൽ അതിൻ്റെ നീറ്റല് ചെറിയ നീറ്റലുണ്ട്. ചിലർക്കൊക്കെ അതൊട്ടും അനുഭവപ്പെടുന്നില്ല. എനിക്കാണെങ്കിൽ എൻ്റെ സ്കിൻ എളുപ്പം അലർജിയൊക്കെ ഉണ്ടാകുന്നതായതുകൊണ്ട് ചെറുതായിട്ട് ചെയ്യുമ്പോഴേ എനിക്കതിൻ്റെ ഒരു ചെറിയ വിക്സ് തേച്ച പോലെയുള്ള ഒരു അനുഭവമുണ്ട്. അപ്പം അത് നമ്മൾ വിരലിൽ അല്പം എടുത്ത് തലയോട്ടിയിൽ മാത്രം പുരട്ടി, മുടിയിലൊന്നും പുരട്ടണ്ട, തലയോട്ടിയിൽ മാത്രം പുരട്ടിയിട്ട് നമ്മളെല്ലായിടത്തും പുരട്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുടി പൊഴിയുന്ന സ്ഥലം മാത്രം പുരട്ടിയാലും മതി, അല്ലെങ്കിൽ എല്ലായിടത്തും പുരട്ടിയിട്ട് നമ്മൾ ഹെഡ് മസാജ് ചെയ്യണം. അപ്പോൾ ഈ ഹെഡ് മസാജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിന് അതിനൊരു ശാസ്ത്രീയമായ ഒരു മെത്തഡുണ്ട്, ഒരു വഴിയുണ്ട്. അപ്പോൾ അത് ഒരു പ്രൊഫഷണൽ എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോയുടെ അടിയിൽ താഴോട്ടുള്ള ആറോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വരും. അതിലൊരു ലിങ്ക് കൊടുത്തിരിക്കും, അത് നീല നിറത്തിലോ എല്ലാം കാണും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മസാജിൻ്റെ വീഡിയോ കാണും. അത് ഒരു കൊക്കോ ഹയാഷി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് സ്ത്രീയുടെയാണ് ആ വീഡിയോ. അവരും അവരുടെ ഫ്രണ്ടും കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ തല മസാജ് എന്ന് പറഞ്ഞാൽ ലിംഫിനെ ഡ്രെയിൻ ചെയ്യുന്ന മസാജ് കൂടെയാണ്. കഴുത്തിൽ കൂടെയൊക്കെ ലിംഫ് ഡ്രെയിൻ ചെയ്യാനുള്ള മസാജൊക്കെ ഉണ്ട്. അപ്പോൾ അത് വലിയ ഒരു പ്രോസസ്സൊന്നുമല്ല. 4 മിനിറ്റാണ് ഒരു ദിവസം അവർ പറയുന്നത്. 4 മിനിറ്റ് രാവിലെയും 4 മിനിറ്റ് വൈകിട്ടും ചെയ്താൽ അതിന് ഭയങ്കര നല്ല ഇഫക്റ്റ് കാണും എന്ന് അവർ പറയുന്നുണ്ട്. ആ പറയുന്ന ഇതെല്ലാം ഒരേ കാര്യമാണ് ചെയ്യുന്നത്. സ്കാൽപ്പിലെ തൊലിയൊന്നും നമ്മൾ തൊടാറ് പോലും ഇല്ല. ഇങ്ങനെ ഒന്ന് എണ്ണ തേക്കുമോ എന്ന് പണ്ട് ചീകുന്ന പോലെ ചീകുമോ ഒന്നും ചെയ്യാറില്ല. വേഗം തല ചീകി ഒരു ഒതുക്കി കെട്ടി പോവുക, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ അറിയാം, നമ്മൾ എക്സസൈസ് ചെയ്യാത്ത മസിലെല്ലാം വീക്കാകുന്നത് പോലെ തന്നെ നമ്മളിതിൽ എക്സസൈസ് ഒന്നും സ്കാൽപ്പിന് ഒരു യാതൊരു വിധത്തിലുള്ള സ്റ്റിമുലേഷനും കൊടുക്കാതെ നമ്മളെപ്പോഴും അപ്രൈറ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പം ഗ്രാവിറ്റേഷൻ കൊണ്ട് തന്നെ സ്കാൽപ്പിലോട്ടുള്ള വ്യക്തിയോട്ടമൊക്കെ കുറയും വയസ്സായിത്തോ വരുന്നതോറും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവിടുത്തെ സെല്ല് വേണ്ട പോഷണം കിട്ടാതാവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ മസാജിൻ്റെ ഒക്കെ കാരണം. മസാജ് ചെയ്തതിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കാൽപ്പ് മസാജ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. അത് അവരെ ഒരു ജപ്പാൻകാരി ആയതുകൊണ്ട് അവർ പറയുന്നത് ഒരുപാട് പ്രാവശ്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചൊക്കെ അവർ പറയുന്നത്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് അവരുടെ ഇംഗ്ലീഷൊക്കെ വേറൊരു ആക്സെൻ്റ് ആണ്. അപ്പോൾ അത് നോക്കിയാൽ എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് എന്ന് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് മറ്റേ കാസ്റ്റർ ഓയിലും വെളിച്ചെണ്ണയും വെച്ച് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ട വിധം ഒന്ന്, ധാരാളം എണ്ണ വെച്ചിട്ട് പിന്നെ ഹോട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്ത് എണ്ണ എല്ലാം മുടി മുഴുവൻ തേച്ച് മസാജ് ചെയ്തിട്ട് നമ്മൾ ഹോട്ട് ടവൽ തലയിൽ വെക്കുമ്പോൾ എണ്ണ അബ്സോർബ് ചെയ്യും. മറ്റേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ, കാരണം ഇത് മരുന്ന് പോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അധികം വാരി തേക്കേണ്ട ആവശ്യമില്ല. വിരളിൽ മാത്രം എടുത്ത് നമ്മൾ തലയുടെ ഓരോ ഭാഗത്തും തലയോട്ടിയിൽ പുരട്ടി മസാജ് ചെയ്യണം. ആ മസാജ് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാൻ തന്നിട്ടുള്ള വീഡിയോയിൽ കാണാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുള്ള വീഡിയോയിൽ, എൻ്റെ വീഡിയോ അല്ല അത്, അത് ഞാൻ ലിങ്ക് ഇടുന്ന കാരണം അത് വളരെ ഹെൽപ്ഫുള്ളാണ് അങ്ങനെ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ
എനിക്ക് എന്ത് വ്യത്യാസം വന്നു? എൻ്റെ മുടി ഒഴിച്ചിൽ ഒരു 70% വരെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ, കുളിക്കുമ്പോഴൊക്കെ ഇപ്പോഴും മുടി വീഴുന്നുണ്ട്, പക്ഷെ പഴയതുപോലെ അല്ല. എന്നും മുടി പോകും എന്നുള്ളതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ഓരോ മുടിക്കും ഒരു ആയുസ്സുണ്ട്, അത് കഴിയുമ്പോൾ പോകും. പക്ഷേ ഇത് എനിക്ക് ഇല്ലാത്ത മുടി, ഇത്രയും മുടി കുറവാണെങ്കിലും ഇഷ്ടംപോലെ മുടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ചീകുമ്പോൾ പൊട്ടി പോകുമായിരുന്നു, കിടുകിട കിടാന്നൊരു ശബ്ദം കേട്ട് ഗിരിഗിരി എന്ന് കേട്ട് മുടിയെല്ലാം പൊട്ടും. കിടന്നിട്ട് എണീക്കുമ്പോൾ എല്ലാം കൂടെ കുരുക്ക് വരും. പിന്നെ ഈ മുടിയുടെ ഓരോ ഇഴകൾ വന്ന് മെലി ഇല്ലാതെയായി പോയതാണ്. പിന്നെ ഒരു മുടി എടുത്ത് നോക്കിയാൽ അതിൽ രണ്ട് മൂന്ന് കെട്ട് കാണും. ഞാൻ ആദ്യം ഇത് എന്താണെന്ന് ആലോചിച്ചു, പിന്നെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി മുടിക്ക് കനമേ ഇല്ല. അതിങ്ങനെ തിരിയുകയും മറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ കിടന്ന് തലയൊക്കെ ഉരുട്ടുമ്പോൾ അത് ഇങ്ങനെ കെട്ട്, അത് 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 കുരുക്കുന്നതാണ്. അത് ഓരോ മുടിയഴയും കുരുങ്ങി പോകുന്നത്. നല്ല ബലമുള്ള മുടിയാണെങ്കിൽ ഈ കുട്ടും ഈ കെട്ടും കുരുക്കും ഒന്നും വരികയില്ല. അപ്പം ഇതെല്ലാം എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുടി കുറച്ചുകൂടെ മോയ്സ്ചറൈസ്ഡ് ആയി എന്ന് എനിക്ക് പറയാം. പിന്നെ ഈ മസാജൊക്കെ കൊണ്ടും ഈ എണ്ണ എന്തായാലും അല്പമെങ്കിലും മുടിയിലേക്ക് നമ്മൾ ഈ തലയോട്ടിയിൽ പുരട്ടി മസാജ് ചെയ്യുമ്പോൾ മുടിയിലേക്കും ആ എണ്ണ വരുന്നുണ്ട്. തല കുറച്ചുകൂടെ എണ്ണ പിടിച്ചതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഉള്ള വ്യത്യാസമുണ്ട്. ഞാൻ ഷാംപൂ പൂർണ്ണമായിട്ട് ഒരു മാസത്തേക്ക് നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നും ഈ പോയ മുടി വളരത്തില്ല. മുടി വളരുന്നതിന് ഓരോരുത്തരെ പറഞ്ഞിട്ടുണ്ട്, ഇത് യൂസ് ചെയ്തവർ പറയുന്നുണ്ട് മുടി വളരുന്നുണ്ട്, പക്ഷെ വളരെ സ്ലോ ആണ്. വളരെ സ്ലോ എന്ന് പറഞ്ഞാൽ രണ്ട് കാരണമുണ്ട്. ഒന്ന്, മുടിയുടെ നാച്ചുറലായിട്ടുള്ള വളർച്ച ഒരു ദിവസം കൊണ്ടൊന്നും വളരത്തില്ല. വളരും, പക്ഷേ അത് വിസിബിളുള്ള വളർച്ച വരണമെങ്കിൽ തന്നെ ഒരു ഒന്നൊന്നര മാസം എടുക്കും ഉത്തരം വളരണം. അതിനെന്തോ ഒരു ഇഞ്ചും കണക്കുമൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ വയസ്സായി, അപ്പം നമ്മുടെ പ്രോസസ്സസ് ഒക്കെ സ്ലോവറാണ്. അപ്പം അതുകൊണ്ടും ആ ഒരു വ്യത്യാസം കാണണമെങ്കിൽ കുറച്ച് നാളെടുക്കും. ഞാനിങ്ങനെ മുടി വളർന്ന് ഇതുവരെ വരാനൊന്നുമുള്ള താല്പര്യത്തിലല്ല. ഈ കഷണ്ടി വരുന്നത് കൂടാതിരിക്കാനുള്ള താല്പര്യത്തിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു മാസം കഴിയുമ്പോൾ എന്ത് വന്നു എന്ന് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഇത് ഇത്രയും പറഞ്ഞത്, ഇത് പുരട്ടേണ്ട വിധം ഞാൻ പറഞ്ഞില്ലേ, ഈ എണ്ണ പുരട്ടേണ്ട വിധം പറയാതെ എല്ലാവരും ഒരുപാടൊക്കെ തേച്ചാൽ അവർക്ക് ഒന്നാമത് നീറും, രണ്ടാമത് ഇത് നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ ഞാൻ പറയാനുള്ള ഒരു ഉദ്ദേശം, നിങ്ങളിത് ഉടനെ വാങ്ങിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ തന്നെ പരീക്ഷിച്ചു നോക്കിയാണ്. എൻ്റെ പരീക്ഷണം കണ്ടു കഴിഞ്ഞിട്ട് എന്താകുന്നു എന്ന് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി വാങ്ങിക്കുന്നെങ്കിൽ. പക്ഷേ കാസ്റ്റർ ഓയിലും വെളിച്ചെണ്ണയും തേക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അത് ഒരു ദിവസം നോക്കിയിട്ട് നിങ്ങൾക്ക് സൈനസൈറ്റിസ് പോലെ വല്ലതും വരുന്നെന്ന് തോന്നിയാൽ പിന്നെ ഉപയോഗിക്കാതിരിക്കുക. പക്ഷേ ഇത് ഈ 20 മിനിറ്റ് ചൂടോടെ വെച്ചിട്ട് പിന്നെ ഷാംപൂ ചെയ്ത് കളഞ്ഞാൽ, ഷാംപൂ അല്ല എന്തെങ്കിലും കടലമാവോ പയർപൊടിയോ ഒക്കെ അല്ലെങ്കിൽ ചെമ്പരത്തിയെ തന്നെയോ വെച്ച് കളഞ്ഞാൽ ഇതൊന്നും വരികയില്ല, സൈനസൈറ്റിസ് ഒന്നും വരികയില്ല. അതുമാത്രമല്ല, ഉച്ചയിൽ ഇച്ചിരി രാസനാദിപ്പൊടി കൂടെ വെച്ചാൽ മതി. എൻ്റെ അനുഭവത്തിൽ നമ്മൾ നല്ല ചൂടുള്ളപ്പോൾ നമുക്ക് വരുന്ന കോൾഡ്, ജലദോഷം ഒന്ന് മൂക്കൊക്കെ അടഞ്ഞ് വരുമ്പോൾ ഈ കാസ്റ്റർ ഓയിൽ തലയിൽ തേക്കുമ്പോൾ ആ മൂക്ക് അടഞ്ഞത് ഒരുവിധം കട്ടിയൊക്കെ പോയി അതങ്ങ് ഒലിച്ചു പോകും. അതൊരു 3 ദിവസം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജലദോഷം മാറുന്നതായിട്ടാണ് എൻ്റെ അനുഭവം. ഇത് ഞാൻ കർണാടകത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂടെ ഉണ്ടായിരുന്ന നീലാംബിക പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. നീലാംബികയ്ക്ക് എന്നെക്കാളും ഒരു 4-5 വയസ്സ് കുറവുണ്ടായിരുന്നു. പക്ഷേ മുട്ടറ്റം പനങ്കുല പോലത്തെ മുടി എപ്പോഴും ഉണ്ടായിരുന്നു. അവർ ഈ കാസ്റ്റർ ഓയിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഭയങ്കര രസമായിരുന്നു അവരുടെ മുടി കാണാൻ. ചുരു ഇങ്ങനെ ബേബി ഹെയർ, മുട്ടുവരെ ഉള്ള ബേബി ഹെയറൊക്കെ ഉണ്ടായിരുന്നു. ഒരു സുന്ദരിയായ സ്ത്രീയുമായിരുന്നു. അപ്പം ഈ പണ്ട് കേരളക്കാർക്ക് അവരുടെ മുടി, കേരളത്തിലെ പെണ്ണുങ്ങളുടെ മുടിയെക്കുറിച്ച് പറയുമായിരുന്നു. ഇന്ന് കർണാടകത്തിലും തമിഴ്നാട്ടിലും പോയാലാണ് മുടിയുള്ള പെണ്ണുങ്ങളെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ പുരട്ടുന്ന വിരുദ്ധം രണ്ടും രണ്ടാണ്, ഉടനെ വാങ്ങിക്കണം എന്ന് ഞാൻ പറയുകയല്ല. ഇത് വിലയുള്ളതാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് ഫലമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു മാസം കഴിയുമ്പോഴുള്ളത് പറയാം. നിങ്ങളുടെ പേർപ്പസ് പോലെയൊക്കെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നല്ല നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ഈ കാസ്റ്റർ ഓയിൽ ചെയ്താൽ നമുക്ക് ഓരോ പ്രാവശ്യവും താളിയിട്ട് കഴുകണം. ഇതാണെങ്കിൽ വെറുതെ ഒന്ന് നല്ലതുപോലെ പൈപ്പിൻ്റെ കഴുകി പിടിച്ച് കഴുകിയിട്ട് ആഴ്ചയിൽ ഒരിക്കലും രണ്ട് പ്രാവശ്യം താളിയിട്ട് കഴുകിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ എണ്ണയ്ക്ക് കട്ടി കുറവായതുകൊണ്ട് ഇത് വലുതായിട്ടൊന്നും തലയിൽ കാണുകയില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്,
Bajaj almond drops nokka parnjulla light oil ennu parnju vaangichittund appo namukku odane odane kolanjirikkilla ennu parnju pakshe ee light hair oils illa ningale label le poragile ingredients endanannu nalladu vaichu nokkala ingredients nokkumbo adilella valare korchu shadamanam badam ennayum argan oil jojoba oil ennokka parnju kaanu allengil henna adu idu പക്ഷേ അതിലൊരു മേജർ ശതമാനം 70 മുകളിൽ ശതമാനം മിക്കവാറും എണ്ണകളിൽ ഈ ബജാജ് അല്ല ഞാൻ പറയുന്നത് എല്ലാ എണ്ണകളിലും ലൈറ്റ് ഹെയർ ഓയിലെല്ലാം മിനറൽ ഓയിൽ തന്നെയാണ് മിനറൽ എല്ലാവരും ഇവിടെ ജോൺസൺ ബേബി ഓയിൽ ക്യാൻസറോ ക്യാൻസർ എന്നൊക്കെ പറയുന്ന വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് ജോൺസൺ ജോൺസൺ ക്യാൻസർ ക്യാൻസർ ഇതൊക്കെ മിനറൽ ഓയിൽ വെച്ച് ക്യാൻസർ വരും എന്നൊക്കെ പറയുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ബജാജ് ഇവിടെയുള്ള മിക്കവാറും ലൈറ്റ് ആയിട്ടുള്ള ഓയിലുകൾ ഹെയർ ഇങ്ങനെ ഒന്ന് ഡ്രസ് ചെയ്ത് വെക്കാനുള്ള സെറ്റ് ചെയ്ത് വെക്കാനുള്ള സാധനങ്ങൾ ഇതിലെല്ലാത്തിലും ഉള്ള ഒരു കാര്യമാണ് മിനറൽ ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി നിങ്ങളത് എല്ലാത്തിനും ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കണം ഇൻഗ്രീഡിയൻസ് പറയാത്തത് നിങ്ങൾ വാങ്ങിക്കരുത് പക്ഷേ ഈ പെട്രോളിയം ജെല്ലിയും ഈ മിനറൽ ഓയിലും ഉപയോഗിച്ചിട്ട് ക്യാൻസർ ഉണ്ടായതായിട്ട് എനിക്കറിവില്ല ആർക്കും അറിവില്ല ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കൊച്ചു പിള്ളേർക്ക് നാപ്പി റാഷൊക്കെ വരുമ്പോൾ പെട്രോളിയം ജെല്ലി തേച്ച് അവരുടെ മോയ്സ്ചറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്യുമായിരുന്നു അതുപോലെ ഡ്രൈനെസ്സിന് ഏറ്റവും നല്ല പെട്രോളിയം ജെല്ലിയാണ് ഏത് മോയ്സ്ചറൈസിംഗ് ലോഷൻ നോക്കിയാലും മിക്കവാറും എല്ലാത്തിലും പെട്രോളിയം ജെല്ലിയുണ്ട് എന്തുകൊണ്ടാണ് ഈ മിനറൽ ഓയിൽ അതുപോലെ പൊള്ളൽ വന്നാൽ അത് ഇട്ടാലാണ് ഏറ്റവും എളുപ്പം പൊള്ളൽ കുടുന്നു വരാതെ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ തേനിടാം പെട്രോളിയം ജെല്ലി ഞാൻ എത്ര പ്രാവശ്യം പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അത് ഒരു വിധത്തിൽ എനിക്ക് ഒരു വിധത്തിലും കുഴപ്പമുണ്ടാക്കിയതായിട്ട് എനിക്ക് അനുഭവമില്ല അതുപോലെ നമ്മൾ റിസർച്ച് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല റിസർച്ച് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരുപാട് കാലം ഒരു പേര് ഞാൻ മറന്നുപോയി ഒരു മുടി പറക്കാതിരിക്കാനുള്ള ഒരു ഇത് ഉപയോഗിക്കുവാൻ ഒരു എണ്ണ പോലെ ഒരു കൊച്ചു കുപ്പിയിട്ടിട്ട് അതൊരു ഡ്രോപ്പ് ഇങ്ങനെ ആക്കി ഇങ്ങനെ മുടി അങ്ങനെ അതെല്ലാം അതിലെല്ലാം മിനറൽ ഓയിൽ തന്നെയാണ് ഉള്ളത് അല്ലാതെ വെളിച്ചെണ്ണ തേക്കാൻ തേച്ചാൽ അതിൻ്റെ മണം അതിൻ്റെ ഒട്ടൽ നല്ലെണ്ണയാണെങ്കിൽ അതിൻ്റെ ഒട്ടൽ മസ്റ്റേർഡ് ഓയിലാണെങ്കിൽ അതിൻ്റെ ദുർഗന്ധവും ഒട്ടലും ഇതെല്ലാം ഉണ്ട് ബദാം ഓയിലിനും ഉണ്ട് ഒട്ടൽ അതും ഞാൻ വാങ്ങിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഇതൊന്നും സാധിക്കില്ല പിന്നെ ഇപ്പോൾ ഉള്ള ഞാൻ ലൈറ്റായിട്ട് കണ്ടത് ഈ ജോജോബ ഓയിൽ ഈ ഹോഹോബ ഓയിൽ അതിന് ഏതാണ്ട് 700 രൂപയോളം അതിന് ഒരു കുപ്പിക്ക് വിലയുണ്ട് ഒരു ചെറിയ കുപ്പി 200 ml അതേസമയം ഈ മിനറൽ ഓയിലിന് അത്രയും വിലയില്ല നമ്മളുടെ മുടിയുടെ മുകളിൽ ഇങ്ങനെ തേച്ച് ഒതുക്കി വെക്കാൻ മിനറൽ ഓയിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനതൊന്നും ഉപയോഗിക്കാറില്ല റെഗുലറായിട്ട് കാരണം മുടി ഒതുക്കി വെച്ചാൽ ഇവിടെ പോകാനാണ് ഇവിടെയൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചു നിങ്ങൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ പുറകിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വായിച്ചു നോക്കണം മിനറൽ ഓയിൽ ദൂഷ്യം ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല പക്ഷേ ചിലപ്പം വല്ല റിസർച്ച് ഉണ്ടായിരിക്കും അപ്പോൾ പിന്നെ നെഗറ്റീവ് ഇഫക്ട്സ് ഓഫ് മിനറൽ ഓയിൽ അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ് ഓഫ് മിനറൽ ഓയിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും റിസർച്ച് ഉണ്ടെങ്കിൽ അത് ചീത്തയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അത് ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുകയാണ് ഈ മിനറൽ ഓയിലിൻ്റെയൊക്കെ കാര്യം ഇങ്ങനെ തന്നെയാണ് നമ്മൾക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞുകൂടെ കുറേ ആളുകൾ കുറേ കാര്യങ്ങൾ എല്ലാവർക്കും ഒരു ഹിഡൻ അജണ്ട വെച്ചിട്ട് പലരും പലതും പറയും ആ പലതും പറയുന്നത് കേട്ട് അതിലേക്ക് ആ ട്രാപ്പിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കേണ്ട ഈ പെപ്പർമിൻ്റ് ഓയിൽ ഇപ്പോൾ വാങ്ങിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ തുടങ്ങിയതേ ഉള്ളൂ എനിക്കത് ഇഫക്റ്റീവ് ആണ് ഇപ്പോൾ തൽക്കാലം പക്ഷേ കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ മുടി പൊഴിയുമോ അതൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് 1 മാസം കഴിയുമ്പോൾ ഞാൻ പറയാം 2 മാസം കഴിയുമ്പോൾ ഞാൻ പറയാം നിങ്ങൾക്ക് അത് ആ സമയത്ത് പോസിബിൾ ആണെന്ന് തോന്നിയാൽ വേണമെങ്കിൽ വാങ്ങിക്കാം പക്ഷേ കാസ്റ്റർ ഓയിലും വെളിച്ചെണ്ണയും വളരെ വളരെ ഉപകാരപ്രദമാണ് അതെനിക്ക് 100% ഉറപ്പോടെ പറയാം കുഴപ്പമുണ്ടാക്കത്തില്ല എന്ന് പറയാം ഈ ഒരു എണ്ണകളും വെളിച്ചെണ്ണ ഒഴിച്ച് അകമേ കഴിക്കാവുന്നതല്ല അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചു മറ്റേ ഓയിലും ഹുബ ഓയിലാണെങ്കിലും പെപ്പർമിൻറ്റ് ഓയിലാണെങ്കിലും നമ്മുടെ കാസ്റ്റർ ഓയിലാണെങ്കിലും കഴിക്കാൻ പാടില്ല കാസ്റ്റർ ഓയിൽ മരുന്നായിട്ട് ആയുർവേദത്തിൽ നിന്ന് തരുമ്പോൾ വയറിളക്കാനൊക്കെ കഴിക്കുമെന്നല്ലാതെ ഇതൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല പക്ഷേ പെപ്പർമിൻറ്റ് ഓയിൽ നമുക്ക് ഫുഡ് ഗ്രേഡ് ആണെങ്കിൽ ചില പലഹാരങ്ങളിൽ ഒരു തുള്ളിയൊക്കെ ഉപയോഗിക്കാം മുട്ടായി ഉണ്ടാക്കാനോ ഐസിങ് ഉണ്ടാക്കാനോ ഒക്കെ പക്ഷേ അത് ഒരു തുള്ളി അതിൽ ഐസിങ് ഒരു വലിയ ഹീപ്പ് ഓഫ് ഷുഗറിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ മറ്റേ ഹോമോബ ഓയിലാണെങ്കിൽ നമ്മുടെ വയറ്റിൽ ദഹിക്കാതെ പുറത്തു പോകുമെന്ന് പറയുന്നെങ്കിലും അതിൽ
ഹാംഫുൾ ആയിട്ടുള്ള സാധനം ഉണ്ട്, അത് ദഹിക്കാതെ പോകും എന്ന് പറയുന്നെങ്കിലും അത് ദഹിക്കുകയാണെങ്കിൽ ഹാർട്ടിനെ വരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സാധനങ്ങളൊന്നും നമ്മൾ ഇൻറ്റേർണലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഞാൻ പറയണം എന്ന് വിചാരിച്ചതാണ്. ശരി, അപ്പോൾ പിന്നെ കാണാം. നന്ദി, നമസ്കാരം. 4 മിനിറ്റ് വെച്ച് ദിവസം തല മസാജ് ചെയ്യണമെന്ന് പറഞ്ഞതിൽ അത് 2 പ്രാവശ്യവും എണ്ണയൊന്നും വേണ്ട. നമ്മൾ എണ്ണ ഉപയോഗിക്കുന്ന ദിവസമാണെങ്കിൽ ഈ പെപ്പർമിൻ്റ് ഓയിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. പെപ്പർമിൻ്റ് മറ്റേ ഓയിൽ ഏത് ഓയിലാണെങ്കിലും നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും ഉപയോഗിച്ചാൽ മതി. കാസ്റ്റർ ഓയിൽ ട്രീറ്റ്മെൻ്റ് ആണ് 2-3 പ്രാവശ്യം, പെപ്പർമിൻ്റ് ഓയിലാണെങ്കിൽ 3 പ്രാവശ്യം, അത്ര അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ നമ്മൾ 2 പ്രാവശ്യം മസാജ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ ദിവസം, അത് 1 പ്രാവശ്യം നമ്മൾ എണ്ണ തേക്കുമ്പോൾ മസാജ് ചെയ്യും, മറ്റേ പ്രാവശ്യം എണ്ണ ഇല്ലാതെ മസാജ് ചെയ്യും. എണ്ണ ഇല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവുമാണ് 4 മിനിറ്റ് രാവിലെയും 4 മിനിറ്റ് വൈകിട്ടും മസാജ് ചെയ്യണം എന്നവർ പറഞ്ഞത്. ആ എല്ലാ ദിവസവും അത് നമ്മൾ ചെയ്യുമ്പോൾ എണ്ണയൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എണ്ണ ഇല്ലാത്ത ദിവസം എണ്ണയില്ലാതെ, അത് എണ്ണ തേച്ചാണ് മസാജ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചാലോ എന്ന് വെച്ച് ഞാൻ ഈ വീഡിയോ ഞാൻ എടുത്തത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംശയം തോന്നാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി ഞാനിത് 2-ാമത് ഈ ഇത് പറയുന്നത്. ഇത് ഞാൻ മറ്റേതിനോട്ട് ആഡ് ചെയ്യും. ശരി, അപ്പോൾ നന്ദി, നമസ്കാരം.